കേരളത്തിലെ സാഹചര്യത്തിൽ വന്ദേഭാരത് ട്രെയിനുകളേക്കാൾ അനുയോജ്യം കേരളയിലാണെന്ന് പദ്ധതികളുടെ താരതമ്യ പഠനം വ്യക്തമാക്കുന്നു. കേരളയിൽ 200 കിലോമീറ്ററിൽ സഞ്ചരിക്കുമ്പോൾ കേരളത്തിലെ ട്രാക്കുകളിൽ വന്ദേഭാരത് ട്രെയിനുകളുടെ പരമാവധി വേഗത 80നും 100നും ഇടയിൽ മാത്രമാകും. വേഗത വർദ്ധിപ്പിക്കാൻ ട്രാക്കുകൾ പുനഃക്രമീകരിച്ചാൽ 25,000 കോടിയാകും ചെലവ് വേണ്ടിവരിക. അടുത്ത 3 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 400 വന്ദേഭാരത് ട്രെയിനുകൾ ഓടിക്കുമെന്ന് കേന്ദ്ര ബഡ്ജറ്റിലെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം വന്ദേഭാരത് ട്രെയിൻ എന്ന ചർച്ച രൂപപ്പെടുന്നത്. എന്നാൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ സിൽവർ ലൈൻ തന്നെയാണ് ഉചിതമെന്നതാണ് ഇവ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത്. കേരളത്തിലെ റെയിൽവേ ട്രാക്കുകളിൽ കൂടി പരമാവധി വേഗതയിൽ ട്രെയിൻ ഓടിക്കുവാനുള്ള പരിമിതിയാണ് ഇതിൽ പ്രധാനം. നിലവിൽ വിവിധ സെക്ഷനുകളിലായി വ്യത്യസ്ത വേഗതയിലാണ് ട്രെയിനുകൾ പോകുന്നത്. ഈ വേഗതയിൽ പരമാവധി തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡെത്താൻ 9 മണിക്കൂർ സമയം വേണ്ടിവരും. എന്നാൽ സിൽവർ ലൈൻ യാഥാർത്ഥ്യമായാൽ വെറും 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡെത്താം. നിലവിലെ ട്രാക്കുകൾ പുനഃക്രമീകരിക്കാൻ കുറഞ്ഞത് 25,000 കോടി രൂപയാണ് ചെലവ് വരിക. എന്നാലും ചരക്ക് നീക്കവും മറ്റു ട്രെയിനുകളുടെ സമയക്രമവും നോക്കിയാൽ പ്രതിദിനം 3 സർവീസുകൾ മാത്രമാകും വന്ദേഭാരത് ട്രെയിനുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുക. എന്നാൽ സിൽവർ ലൈനിൽ 20 മിനിറ്റ് ഇടവേളകളിൽ സർവീസ് ഉണ്ടാകും. ഇപ്പോഴുള്ള റെയിൽവേ ട്രാക്കിൽ ഒരു വന്ദേഭാരത് ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 വന്ദേഭാരത് ഓടിക്കാൻ പറ്റും. സിൽവർ ലൈനിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 37 ട്രെയിൻ ഒരു ദിവസം 37 ട്രെയിൻ ഓരോ ഡയറക്ഷനും ഓടിക്കുക. അതും രാവിലത്തെയും വൈകിട്ടെയും പീക്ക് ടൈമിൽ ഓരോ 20 മിനിറ്റിലും ഒരു ട്രെയിൻ ഓടിക്കുക. അങ്ങനെ കൂടുതൽ ഫ്രീക്വൻസിയിൽ ലെസ് ടൈമിൽ ട്രെയിൻ ഓടിക്കുകയാണെങ്കിൽ മാത്രമേ ഇപ്പോഴ് റോഡ് യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ ട്രാൻസ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് മാറും. അതിനുവേണ്ടിയാണ് സിൽവർ ലൈൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വന്ദേഭാരത് എന്ന് പറയുന്നത് സിൽവർ ലൈന് ഒരു ബദലല്ല. ജനശതാബ്ദി കുറച്ചുകൂടെ സ്പീഡിൽ ഓടിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ സൗകര്യത്തിൽ 1ഓ 2ഓ ട്രെയിൻ എക്സ്ട്രാ ഓടിക്കാൻ പറ്റും, ഇത്രയേ ഉള്ളൂ. നിലവിൽ രാജ്യത്ത് 160 കിലോമീറ്ററാണ് വന്ദേഭാരതിൻ്റെ പ്രഖ്യാപിത വേഗത. ഓടുന്നത് 94 കിലോമീറ്റർ വേഗതയിലും കേരളത്തിലെ നിലവിലെ സെക്ഷൻ ലൈനുകളുടെ പ്രഖ്യാപിത വേഗത കുറഞ്ഞത് 80നും 100 കിലോമീറ്ററിനും ഇടയിൽ മാത്രമാണ്. എന്നാൽ സിൽവർ ലൈൻ യാഥാർത്ഥ്യമായാൽ 200 കിലോമീറ്റർ വേഗതയിലാകും ട്രെയിനുകൾ ഓടുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.